Hi guys, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം. അപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പി എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം ചിലർക്ക് സിക്സ് ആൻഡ്രോയിഡ് സിക്സിലാണ് ഞാൻ ഈ ഒരു പ്രശ്നം കണ്ടത്. അപ്പൊ തന്നെ ഞാൻ അത് ഒത്തിരി സെർച്ച് ചെയ്തിട്ട് ഒരു ഫിക്സും ഞാൻ അതിന് കണ്ടുപിടിച്ചു. അത് എനിക്ക് 100% വർക്കിംഗ് ആയിരുന്നു. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിപ്പോ കൊടുക്കുന്നത് ഒപ്പോ ഡിവൈസിലാണ്. അതായത് ഞാൻ നേരത്തെ മിറർ ചെയ്ത് കാണിച്ച ഒപ്പോ ഡിവൈസിലാണ് അതിപ്പോ കൊടുക്കാൻ പോകുന്നത്. പല സ്റ്റെപ്പുകളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. അപ്പോ ചിലർക്ക് മാത്രമാണ് ഈ ഒരു ലിസ്റ്റ് ഡിവൈസ് ലിസ്റ്റില് നമ്മളെ ഡിവൈസ് വരാത്തത്. അതിന്റെ ADB കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആവാത്തതുകൊണ്ടാണ്. അതായത് ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ഡീബഗ്ഗിങ്, അതിന്റെ സോഫ്റ്റ്വെയർ കറക്റ്റ് ഇൻസ്റ്റാൾ ആകാത്തതുകൊണ്ടാണ്. അപ്പൊ അതിന് കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. നമുക്ക് ഇനി 8 സമയം കളയാൻ നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. സ്ക്രാപ്പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്ക്രീൻ മിറർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലർക്ക് ഒരു ആൻഡ്രോയിഡ് 6 കാർക്ക് അല്ലെങ്കിൽ 5 കാർക്കൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. എൻ്റെ 6ലാണിത് അപ്പിയർ ചെയ്തത്. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ഡിവൈസസിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണിക്കുന്നതല്ല. അപ്പം അതെങ്ങനെ ഓവർകം ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ വേണം. എൻ്റെ പേരാണ് യൂണിവേഴ്സൽ ADB ഡ്രൈവർ എന്ന്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു യൂണിവേഴ്സൽ ADB ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിപ്പ് ഫയലാണ്. സിപ്പ് നിങ്ങൾ സിപ്പ് ഫയൽ നിങ്ങൾ അൺസിപ്പ് ചെയ്യുക. അൺസിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് ഇടുക. അപ്പം അൺസിപ്പ് ചെയ്യുമ്പം ഇതാണ് ആ ഒരു ഫയൽ വരിക, യൂണിവേഴ്സൽ ADB ഡ്രൈവർ വെർഷൻ 6.0. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ADB ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു EXE ഫയൽ കാണും. അത് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊബൈലിൽ USB ഡീബഗ്ഗിങ് ഓൺ ആക്കിയിടുക. നിങ്ങളെ മൊബൈലിൽ USB ഡീബഗ്ഗിങ് ഓൺ ആക്കുക. അത് ഓൺ ആക്കാൻ അറിയാമല്ലോ. അത് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ അഡീഷണൽ സെറ്റിങ്സിലോ അല്ലെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻസിൽ പോവുക. ചിലർക്ക് അഡീഷണൽ സെറ്റിങ്സിലായിരിക്കും കാണുന്നത്. ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും. ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയതിന് ശേഷം നിങ്ങൾ USB ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പം ഇവിടെ കാണാം. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് കോമ്പോസിറ്റ് ADB ഇൻ്റർഫേസ് ഇത് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയതാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് 6ലാണ് എനിക്ക് വന്നത്. ഈ ആൻഡ്രോയിഡ് 6 മൊബൈൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അത് അപ്പോൾ ആ ഒരു മൊബൈലിൽ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡു മാർക്കായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗം ഇപ്പോൾ ടിക്ക് മാർക്കാണ് കിടക്കുന്നത്, അവിടെ ഇൻഡു മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആകും. അപ്പോൾ ഈ ഇൻഡു മാർക്ക് കിടക്കുന്നവർക്കാണെങ്കിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കൂടി വരും. അതായത് ഇൻസ്റ്റാൾ എനിവേ അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ എനിവേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ അത് ലോഡായിട്ട് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആവും. നിങ്ങൾക്ക് സ്ക്രാപ്പി ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചു തരാം. ഒന്നുകൂടെ എടുക്കുകയാണ്, എന്നിട്ട് ADB ഡിവൈസസ് എന്ന് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. എൻട്രോ എടുക്കുക. ഇപ്പം എൻ്റെ ഇത് ഇവിടെ വന്നിട്ടുണ്ട്, അൺഓത്തോറൈസ്ഡ് എന്നാണ് കാണിക്കുന്നത്. എനിക്കിപ്പം എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നതാണ്. ഹലോ USB ഡീബഗ്ഗിങ്, അത് ക്ലിക്ക് ചെയ്യുക. ചിലർക്ക് അത് ഓൺ ആകത്തുകൊണ്ട് പേര് വരാതിരിക്കാം. അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവമെല്ലാം സെറ്റായി. പിന്നെ സ്ക്രാപ്പി എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഫയൽ കണക്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് തോന്നുന്നത് ബേസിക്കലി കുറഞ്ഞ അല്ലെ ഒരു 6 അല്ലെ 5ലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിക്സ്. അപ്പോൾ എനിക്ക് ഇത് 100% വർക്കായതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ചിലർക്ക് ഇത് വരാം. അതുകൊണ്ട് എന്താണ് തന്നെയാണ് ഈ 2 വീഡിയോ ഒരേ സമയത്തായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കോമന്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസൽ ആൻഡ് യു ആർ വാച്ചിങ് മീ ഓൺ ടേക്കിംഗ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.